നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദച്ചുകുട്ടീനെ കാണാൻ പറ്റുന്നില്ല അല്ലെ? ദച്ചുകുട്ടി അമ്മയും കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ കാണുന്നുള്ളൂ. അപ്പോ ഇന്ന് അമ്മയും ദച്ചും കൂടെ എന്തിനാ വന്നേക്കുന്നേന്ന് അറിയോ? ദച്ചുവിനെ അറിയില്ല. അമ്മ എന്റെ വീഡിയോയാ നമ്മള് ചെയ്യണേ. പാട്ട് പഠിക്കുന്നതാണ്. നെബുലൈസർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. സേഫായിട്ട് നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മഴയും വെയിലും ഒക്കെ ഒന്നുമല്ലാത്ത സമയത്ത് കാലം തെറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ മിക്ക വീടുകളും, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ, ജലദോഷവും ചുമയും വിട്ടു മാറുന്നുണ്ടാവില്ല. അപ്പം എന്തായാലും ഈ വർഷം ഉണ്ണിക്ക് വലിയ പ്രശ്നമില്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല കാര്യമായിട്ട്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളും അതുപോലെ നമ്മുടെ സ്വന്തത്തിലുള്ള കുഞ്ഞുങ്ങളും ഒക്കെ മിക്കവരും അതെ, ചുമ വന്നാൽ മാറുന്നില്ല, അതുപോലെ കഫം പോകുന്നില്ല, സ്ഥിരമായിട്ട് രാത്രി കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം ഈ നെബുലൈസർ വീട്ടിൽ. അപ്പം ഞാൻ നോക്കും നെബുലൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇപ്പം നെബുലൈസറിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്തവർക്ക് ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഇത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്കറിയാം വളരെ സിമ്പിളാണ്. കുഞ്ഞുങ്ങൾക്കൊന്ന് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവർ തന്നെ അത് പിടിച്ച് ഉപയോഗിച്ചോളും. അപ്പം നല്ല റിലീഫ് കിട്ടുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നെബുലൈസർ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഞാനിതാ ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഓപ്പൺ ചെയ്തും കൂടെ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങിച്ചു വെച്ചാൽ മതി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ട്രസ്റ്റ് ബ്രാൻഡിറ്റാണ്. അപ്പോൾ ഇവരുടെ എല്ലാ സാധനങ്ങളും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ ബി പി നോക്കുന്ന ബി പി അപ്പാരറ്റസ് മെഷീൻ ഉണ്ടല്ലോ, അതും ഈ ഡോക്ടർ ട്രസ്റ്റിൻ്റെ ആണ് കേട്ടോ. കുറേ വർഷമായി, ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാറ്ററി തീരുമ്പോൾ മാറ്റിയിട്ടാൽ മതി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, അവർ ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ് ബോൾ ഇതൊക്കെ വെച്ച് ബുക്കൊക്കെ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ട്യൂബും ഉണ്ട്. ട്യൂബും അതുപോലെ തന്നെ മാസ്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഇതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മെഡിസിൻ ഒഴിക്കുന്ന സംഭവമാണ് ഇത്. ഇതിനകത്ത് കൂടെ മെഡിസിൻ ഒഴിക്കാം. മെഡിസിൻ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുമേ. ഓപ്പൺ ആകുമ്പോൾ ഇപ്പം ഇത് ഇപ്പോഴാണ് സുമായത്. അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇനി എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടച്ച് വെക്കുന്നത് ദേ. അപ്പം അതിൻ്റെ ഇത് ഹോൾസ് ക്ലോസ് ആയി. മെഡിസിൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാവുന്ന സാധനമാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിനകം ഉള്ളത്. അപ്പോൾ അതാണ് മെഡിസിൻ ചേംബർ ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ് മാസ്ക്. ഇത് രണ്ട് മാസ്ക് ഉണ്ട്, അഡൾട്ട് മാസ്കും ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മാസ്കും ഉണ്ട് കേട്ടോ. രണ്ടും വരുന്നുണ്ടേ. നമ്മൾ അയ്യോ ഇതെല്ലാം എടുക്കല്ലേ. ഇതാണെങ്കിൽ ഇത് മൗത്ത് പീസ് എന്ന് പറയും ഈ സാധനത്തിന്. ഇത് വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസ്ക് വെക്കേണ്ട കാര്യമില്ല, ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെയാ വെക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ് ഈസ് നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു ഇതുണ്ടോ, ഇവിടെ ഒരു തുടയുണ്ട്, അതിലേക്ക് അങ്ങ് കണക്ട് ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, അതിന്റെ മറ്റേ അറ്റം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മെഡിസിൻ ചേംബറിന്റെ അതിനകത്തേക്കും കണക്ട് ചെയ്യണം. ഇതാ ഇനി ഇതിൽ കണക്ട് ചെയ്യാൻ ഒന്നുമില്ല കേട്ടോ, ഇത്രയും സംഭവമുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് അതും കൂടെ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് മാസ്ക് ഇതിലിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാസ്ക് യൂസ് ചെയ്യാറില്ല സാധാരണ. കാരണം അവർക്ക് എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് മാസ്ക് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാല് അവര് കാർബൺ ഡയോക്സൈഡ് അകത്തേക്ക് തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിങ്ങനെ ടൈറ്റ് ആക്കി നമ്മൾ അവരുടെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചു തരാം ദച്ചുകുട്ടിയുടെ മുഖത്ത് ഞാൻ വെച്ചിട്ട് ഇങ്ങനെയാണ് വയ്ക്കുന്നത്.
അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒത്തിരി ടൈറ്റ് ആക്കാതെ നോക്കണം. നമ്മളിത് ഇതിങ്ങനെ വെക്കണം എന്നില്ല കേട്ടോ, ഇതിങ്ങനെ നമുക്ക് തലയിൽ കൂടെ ഇങ്ങനെ വെക്കാൻ പറ്റും, അങ്ങനെ വെക്കണം നിർബന്ധമില്ല. നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ പിടിപ്പിക്കാം. കുറച്ചായി കഴിയുമ്പോൾ അവര് തന്നെ പിടിക്കും. ഇതിപ്പം നമുക്ക് അഡൾട്സിനുള്ളതാണേ. ശരിക്കും നെബുലൈസർ അപ്പൊ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റൽസിലാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും നെബുലൈസർ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴാണ്. വലിയവർക്കായാലും സെയിം യൂസ് തന്നെ, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കഫം വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു 8-10 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾ അത് കുപ്പി കളയൂല. കഫം വന്നു കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ അത് അകത്തേക്ക് ഇറക്കും, അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് തൊണ്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഇറിറ്റേഷൻ കാണിക്കും, അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഈ കഫം ലൂസായിട്ട് ഒന്നെങ്കിൽ അത് മൂക്കിൽ കൂടെ ഒഴുകി പോവും, അല്ലെങ്കിൽ വായിൽ കൂടെ വരും. അതും അല്ലാന്നുണ്ടെങ്കിൽ അവരത് വരുമ്പോൾ ലൂസായിട്ട് വന്നു കഴിയുമ്പോൾ അവരത് വിഴുങ്ങി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മോശം പോകുമ്പോൾ പോകും വയറ്റി ചെന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ മൂന്ന് രീതിയിലായിട്ട് ലൂസായിട്ട് കഫം ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നെബുലൈസർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും നമുക്ക് ജലദോഷം വന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ആയി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം ചുരുങ്ങും. ചുരുങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാം എയർവേ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് ശ്വാസകോശം ഒന്ന് വികസിക്കാൻ, ബ്രോങ്കോ ഡയലേഷന് വേണ്ടിയിട്ട് ശ്വാസകോശം വികസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർവേ പാസേജ് എളുപ്പമാവുമല്ലോ. അപ്പം അങ്ങനെ ശ്വാസം മുട്ടൽ എന്നുള്ള ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നെബുലൈസർ. ഒരു ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കറിയാം ഭയങ്കര വിസിബിൾ ചേഞ്ചസ് ആയിരിക്കും, അവർ ഭയങ്കരമായിട്ട് വീസ് ചെയ്തായിരിക്കും വരുന്നത്. വീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം എടുക്കും ബുദ്ധിമുട്ടായിട്ട്. നമ്മളൊന്ന് വന്ന് അവർ നെബുലൈസ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ നല്ല സൈലന്റ് ആവും, കാം ആവും. അതുവരെ ഇറിറ്റബിൾ ആയിട്ട് ഉറങ്ങാനൊന്നും പറ്റാത്ത കുഞ്ഞുങ്ങൾ ശാന്തരായിട്ട് ഉറങ്ങുന്നതാണ് ഈ കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ നെബുലൈസ് ചെയ്യിക്കുമ്പോഴേ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ഉപയോഗങ്ങൾ, അതായത് ശ്വാസകോശം വികസിച്ച് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കഫം ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, പിന്നെ വേറെ പല ഉപയോഗങ്ങളുണ്ട്, അത് വേറെ വേറെ മെഡിസിൻസ് ആഡ് ചെയ്യുമ്പോൾ. നോർമലി നെബുലൈസറിനകത്ത് ആകെ രണ്ട് മെഡിസിനെ യൂസ് ചെയ്യാറുള്ളൂ, ബ്രോങ്കോ ഡയലേറ്ററും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന റെസ്പിറേറ്റർ യൂസ് ആവാനുള്ളത്, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നത് ഈസി ആവാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ വീടുകളിൽ സാധാരണ ഡോക്ടേഴ്സ് ഈ പറയുന്ന മെഡിസിൻസ് ഒന്നും തന്നെ കൊടുത്തു വിടാറില്ല, സലൈൻ വെച്ചിട്ട്, നോർമൽ സലൈൻ വെച്ചിട്ട് നമുക്ക് നെബുലൈസ് ചെയ്യാനാണ് പറയുക. നോർമൽ സലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് ആണ്. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കയ്യിലൊക്കെ ഗ്ലൂക്കോസ് ആയിട്ട് കയറ്റുന്നില്ലേ, NS എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതാണ് സാധാരണ ഡോക്ടേഴ്സ് പറയാറ്. പിന്നെ ഒത്തിരി വീസിങ് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ വീട്ടിലേക്ക് കൊടുത്തു വിടാറുണ്ട് വേറെ മെഡിസിനും കൂടെ. അപ്പം അതിൽ അവർ കൃത്യമായിട്ട് എത്ര ML ആയിരിക്കും കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ മെഡിസിൻ ആഡ് ചെയ്യുക. പിന്നെ ഏത് മെഡിസിനാണ് ആദ്യം ചേർക്കുന്നതെന്നുള്ളത് കൊണ്ട് കേട്ടോ, അതും കൃത്യമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ചോദിച്ചിട്ട് വരിക. രണ്ടല്ലെങ്കിൽ 3 മെഡിസിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്ന മെഡിസിൻ ഉണ്ടോ, കാരണം ചിലർക്ക് അറിയില്ല അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയിരിക്കുന്ന നമ്മുടെ ശ്വാസകോശത്തിനെ ആദ്യം ഒന്ന് വികസിപ്പിക്കുക, അതിനുള്ള മെഡിസിൻ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും അവർക്ക് സ്റ്റിറോയിഡ് കൊടുക്കുന്നത്. സ്റ്റിറോയിഡ് കൊടുത്തു കഴിയുമ്പോൾ ആ വികസിച്ച് നമ്മുടെ ശ്വാസനാളത്തിനകത്തേക്ക് പെട്ടെന്ന് കയറിപ്പോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഈസി ആയിട്ട് അവർക്ക് ശ്വാസം മുട്ടൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാവും നമുക്ക് പല മെഡിസിൻസ് തരുന്നതിനും. അത് ആദ്യം ഏത് ആഡ് ചെയ്യണം, രണ്ടാമത് ഏത് ആഡ് ചെയ്യണം, ശ്വാസം മുട്ടൽ കൂടുതലായിക്കൊള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ടൈറ്റ് ആക്കി വെക്കരുത് ഒരു കാരണവശാലും. അല്ലെങ്കിൽ നമുക്ക് ഇത് വെക്കാതെ തന്നെ നമുക്ക് ആവി വരുമ്പോൾ ആ ആവി ഇങ്ങനെ മൂക്കിൻ്റെ താഴെ, വായുടെ മൂക്കിൻ്റെ കൂടെ താഴെയായിട്ട് നമുക്ക് പിടിച്ചു വെച്ച് കൊടുത്താൽ മതി. വായിൽ കൂടെ ശ്വാസം എടുക്കണം എന്ന് പറയും കേട്ടോ, വായിക്കകത്ത് കൂടെ. അത് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് ഏത് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവരെങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, അതേ നടക്കുള്ളൂ. അപ്പൊ ഇനി ഇതാണ് അതിന്റെ ഉപയോഗം മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ വന്നു പോയതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും തന്നെ ഈ ഒരു എന്താ പറയുക, കഞ്ചഷൻ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ജലദോഷം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ സമയത്ത് നമുക്ക് ഭയങ്കര നല്ലതാണ് വീട്ടിൽ ഇതൊരെണ്ണം ഉള്ളത്.